ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ചർച്ചയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത്. അപ്പോൾ LDF സർക്കാരായാലും UDF സർക്കാരായാലും അവരവരുടെ കാലങ്ങളിൽ അവിടേക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പിൻവാതിലൂടെ കയറ്റിയ കാര്യങ്ങളാണ്. പിൻവാതിൽ മാത്രമല്ല, ഇപ്പോൾ PSC റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അതിൽ ജോലി ലഭിക്കാതെ പോയ കുറേയധികം വിദ്യാർത്ഥികൾ, ഇൻക്ലൂഡിങ് മൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 2-3 വർഷം കുത്തിയിരുന്ന് പഠിച്ച് രാപ്പകലില്ലാതെ പഠിച്ചിരുന്ന് റാങ്ക് ലിസ്റ്റിൽ വന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു രജിസ്ട്രേഡ് തൻ്റെ കയ്യിലെത്തും എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു പാർട്ടി പരമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് LDF ആയാലും UDF ആയാലും അല്ലെങ്കിൽ BJP ആയാലും മൂന്ന് പാർട്ടിക്കാരായാലും അവർ ചെയ്യുന്നത് അത്ര മോശമായ കാര്യങ്ങളാണ്. അവർ അതിപ്പോൾ കേന്ദ്രത്തിലായാലും, കേന്ദ്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജോലികൾ റിക്രൂട്ട്മെൻറ്റ് വരുന്നില്ല, ഒന്നാമത്തെ കാര്യം. അത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കയറ്റാണ്. ഇപ്പോൾ കേരള സർക്കാരിലായാലും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി അവർക്ക് ഇഷ്ടമുള്ളവരെ കയറ്റുന്ന വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് പുറത്ത്. ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന പാർട്ടി കോൺഗ്രസ് ആയപ്പോൾ അപ്പോഴും ഇങ്ങനെ പിൻവാതിലൂടെ നടത്തി PSC റാങ്ക് ലിസ്റ്റ്, അതായത് PSC UGC റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരെ കയറ്റാതെ പോയ ഒട്ടനവധി ന്യൂസുകൾ നമ്മളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയധികം എഫർട്ട് എടുത്ത് പഠിച്ച് 2 കൊല്ലം പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി പോലീസുകാരാണെന്നാണെങ്കിൽ അതിന് ട്രെയിനിങ്, ഹെൽത്ത് പരമായിട്ടുള്ള ട്രെയിനിങ് നടത്തി ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ തഴഞ്ഞുകൊണ്ടാണ് ഈ പിൻവാതിൽ നിയമനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോകാം. ഈ അടുത്ത് 2 ദിവസങ്ങൾക്ക് മുമ്പ് കൈരൽ TV നടത്തിയ ഒരു ചാനൽ ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ ചാനൽ ചർച്ചയിൽ കൊണ്ടെത്തിയതെന്ന് പറഞ്ഞത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ഞാൻ കേൾക്കണ്ടേ. അപ്പോൾ നമുക്ക് ഓഡിയോയിലേക്ക് പോകാം. ഓഡിയോ ക്ലിയർ ആണ്, നമുക്ക് ഓഡിയോയിലേക്ക്. നമസ്കാരം, കൈരൽ TV അല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ ഷെയർ ഹോൾഡർ ആണ് കേട്ടോ. അപ്പൊ ഇന്നലെ നിങ്ങളൊരു വാർത്താ സംവാദം ഉണ്ടായിരുന്നു രാത്രി 8 മണിക്ക്, ഒരു PSC റാങ്ക് ലിസ്റ്റ്. ഞാനും ഒരു റാങ്ക് ലിസ്റ്റ് ഉള്ളതാണ്, ഞാൻ LGS റാങ്ക് ലിസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾ ഇന്നലെ വിളിച്ച റാങ്ക് ഹോൾഡർ ഉണ്ടല്ലോ, പുള്ളി LGSന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്നാണ് MDEC-ക്കാരനാണ്. MDEC-ക്കാരെ ഒരിക്കലും ഒരു LGSന്റെ റാങ്ക് ലിസ്റ്റ് വരത്തില്ല. ആ, അതിന്റെ വാസ്തവം എന്താണ്? ഹലോ, ഹലോ, ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ആ സാർ, ഞാൻ കൈരൽ TV ഷെയർ ഹോൾഡർ ആണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇന്നലെ 8 മണിക്ക് ഒരു സംവാദം ഉണ്ടായിരുന്നു PSC. അപ്പൊ ഞാൻ സംവാദം ഫുള്ള് കണ്ടിരുന്നു. അതിനകത്ത് LGS റാങ്ക് ഹോൾഡറിന്റെ പ്രതിനിധിയായി വന്നത് ഒരു LGS റാങ്ക് ഹോൾഡർ ആണ്. സപ്ലിമെന്റ് ഓക്കെ. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഒരു കൈരൽ TV ഷെയർ ഹോൾഡർ ആണ്, നമുക്ക് ഷെയർ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ 8 മണിക്ക് ഒരു സംവാദം ഉണ്ടായിരുന്നു LGS റാങ്ക് ലിസ്റ്റ്, PSC റാങ്ക് ലിസ്റ്റിന്റെ. അത് ഞാൻ ഫുള്ളിരുന്ന് കണ്ടു. അതിനകത്ത് 8 മണിക്ക് വന്നത് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധിയായിട്ട് വന്നത് ഒരു LGS റാങ്ക് ഹോൾഡർ ആണ്. പുള്ളി MDEC ആണ്. ഒരു LGS ലിസ്റ്റിൽ ഒരു MDEC-ക്കാരൻ എങ്ങനെയാണ് വരുന്നത്? അല്ല, ഈ LGSന്റെ യോഗ്യതയ്ക്കകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. LGS എന്താണ് യോഗ്യത? ഡിഗ്രി ഡിഗ്രി പാടില്ല. അല്ല, ഇതിന് തൊട്ടുമുമ്പുള്ള ലിസ്റ്റിൽ അങ്ങനെ ആയിരുന്നില്ല ഡിഗ്രി പാടില്ല എന്നുള്ളത്. LGS അങ്ങനെയാണ്, LGS ലിസ്റ്റിൽ ഉണ്ടെന്നാണോ പുള്ളി പറഞ്ഞിരുന്നത്? ആ, പുള്ളി LGS ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ LGS സപ്ലിമെന്ററി ലിസ്റ്റ് ഉള്ള റാങ്ക് ഹോൾഡർ ആണ്. LGS എന്നാണോ LDC എന്നാണോ? LGS ആണില്ലേ? അത് ഞങ്ങൾ അന്വേഷിക്കട്ടെ, ആ ആള് ഫേക്ക് ആയിരുന്നോ ഏതോ ശരിയായിരുന്നോ എന്ന് അന്വേഷിക്കട്ടെ. അയാൾ പറഞ്ഞല്ലേ നമുക്ക് അറിയാൻ കഴിയും. നമ്മൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ പറയുന്നത്, നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ആൾക്കാരുമായി ബന്ധപ്പെട്ടപ്പോ ആരെങ്കിലും പ്രതിനിധികളെ തരണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആളും വിട്ടിട്ടുണ്ടാവുക. അപ്പൊ നമ്മളത് ശരിയായിരുന്നു എന്ന് പരിശോധിക്കട്ടെ കേട്ടോ. സാർ, ഞാൻ പറഞ്ഞു, ഞാനൊരു LGS റാങ്കിൽ ഉള്ളതാണ്, ഞാനൊരു LDF-ക്കാരനാണ്. ഇപ്പൊ നമ്മൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് വെച്ച് ചർച്ച നടത്തിക്കാൻ ഞങ്ങളുടെ ലിസ്റ്റിലും ആളെടുക്കാത്ത രീതിയായി. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഞങ്ങളുടെ കാര്യത്തിലെ ഷെയർ ഹോൾഡർ ആണ്, ഞാനൊരു LGS റാങ്ക് 10 ലിസ്റ്റിൽ ഉള്ള ആളാണ്. നിങ്ങളിപ്പോ എന്താ ഇങ്ങനെ സപ്ലിമെന്റ് എത്ര പേരുണ്ട് സാർ? എത്ര പേര് LDC-യിലുണ്ട്? അതല്ല, നിങ്ങൾ പറഞ്ഞ ഞാൻ പരിശോധിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരേ ദിവസം തന്നെ എത്രയധികം വാർത്തകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നോക്കട്ടെ. ഇത്രയും നല്ലൊരു ഇങ്ങനെ ചാനൽ ചർച്ച നടത്തുമ്പോഴത്തേക്ക് അത് അറിയാവുന്ന ഒരാളെ പിടിച്ചോണ്ട് പ്രതിനിധിയായിട്ട് വിളിക്കണ്ടേ?
ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഞങ്ങള് ആവശ്യപ്പെട്ട് റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിന്റെ റാങ്ക് അസോസിയേഷനിലാണ് വിളിച്ചത്. അതിന്റെ നേതാവ് എന്ന് പറയുന്ന ആളായിരിക്കും ഇയാളെ ഡെപ്യൂട്ടി. അതൊന്നും ഞങ്ങൾ പരിശോധിക്കട്ടെ കേട്ടോ. അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരിക്കലും വിളിച്ച് കാണില്ല. കാരണം അങ്ങനെ വിളിച്ചില്ലെങ്കിൽ എത്ര പേരുണ്ട്, അത് നോക്കട്ടെ, ഒന്ന് പരിശോധിക്കട്ടെ എന്താണെന്ന് അന്വേഷിക്കട്ടെ. അപ്പൊ ഇങ്ങനെ എങ്ങനെയുള്ള കാര്യമാണെങ്കിൽ അയാളുടെ കേസ് കൊടുക്കാൻ വേണ്ടിയാണ്. ഓടിയിലും വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട്, അതായത് യുവാക്കൾ ഇത്രയധികം ജോലി ഇല്ലാതെ പി എസ് സി എഴുതി ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ചാനലിൽ കയറി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചാനലില് എന്താ പറയുക, ഒരു റിസ്ക് ഇല്ലാതെ ആരോ വഴികൂടെ പോകുന്ന ഒരാളെ ആരോ വിളിച്ചു എന്ന് പറയുന്നത്, അപ്പോൾ എന്താ പറയുക, അതൊക്കെ വെറുതെ ഒരു എന്താ പറയുക ഉത്തരമുണ്ടി ഇപ്പോൾ കുഞ്ഞലം കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ആരോ വിളിച്ച് ഇരുത്തി ചർച്ച നടത്തിയിട്ട് ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ കൈയൊഴിയുന്ന പരിപാടിയാണ് നടത്തുന്നത്. ഈ ചാനലിൽ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നത്, ഞാൻ എന്താ പറയുക എല്ലാവരും എന്താ ഈ സിസ്റ്റത്തെയാണ് പറയുന്നത് മനസ്സിലായോ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരുടെ മന്ത്രിമാരുടെ മക്കളെയൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മൾ വോട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഇതിപ്പോൾ LDF വന്നാലും UDF കേരളത്തിൽ വന്നാലും രണ്ടും തന്നെയാണ്, ഒരമ്മ പെറ്റ മക്കൾ തന്നെയാണ് രണ്ടുപേരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും രീതിയിൽ തന്നെ മറ്റവരും ചെയ്യും. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു പാർട്ടിയും പ്രസ്ഥാനങ്ങളും കാര്യവും വേണമെന്ന് ചിന്തിക്കേണ്ട ഒരു സമയം വരെ അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാം. ഇത് ചർച്ച ഇന്ന് മാത്രമല്ല, ഈ ന്യൂസ് കണ്ട് നമുക്ക് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച പിള്ളേരുടെ പഠനത്തെ ഒന്നുമില്ലാത്ത രീതിയിലാക്കുന്ന ഈ സിസ്റ്റത്തെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവശ്യത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.